വേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയാമെങ്കിൽ പിന്നെ എന്തിന് കൺഫ്യൂഷൻ? മലബാർ അഡ്വാൻസ് വെഡിംഗ് പ്ലാൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് വാങ്ങേണ്ട സ്വർണത്തിന്റെ വെറും 3% മാത്രം അഡ്വാൻസ് അടച്ചാൽ മതി. ഞങ്ങൾ ആ ദിവസത്തെ സ്വർണ വില ബ്ലോക്ക് ചെയ്ത് വെക്കും. ഫൈനൽ പെർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത വില അല്ലെങ്കിൽ പെർച്ചേസ് ചെയ്യുന്ന ദിവസത്തെ വില ഏതാണോ കുറവ് ആ വിലയിൽ പെർച്ചേസ് ചെയ്യാം. റിസ്ക് ചെറുത്, ആനന്ദം വലുത്. എന്റെ കുടുംബം, എന്റെ ആഘോഷം, എന്റെ മലബാർ. പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വോട്ടെടുപ്പ് തുടങ്ങി 4 മണിക്കൂർ പിന്നിടുകയാണ്. പലയിടങ്ങളിലുമായി അതിരാവിലെ തന്നെ ഒരുപാട് വോട്ടർമാരാണ് പല ബൂത്തുകളിലായി എത്തിയിട്ടുള്ളത്. വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് ചിലയിടങ്ങളിൽ വോട്ടിംഗ് മന്ദഗതിയിലായിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നാദാപുരം നോർത്ത് MLP സ്കൂളിലാണ്. ഇവിടെയുള്ള വോട്ടിംഗിൻ്റെ രീതികളെക്കുറിച്ചും സാഹചര്യത്തെക്കുറിച്ചും നമുക്ക് ഇവിടെയുള്ള ആളുകളോട് ചോദിച്ചു മനസ്സിലാക്കാം. എങ്ങനെയുണ്ട് വോട്ടിംഗിൻ്റെ ആ ഒരു രീതികളൊക്കെ? ഒരുപാട് സമയമായോ വന്നിട്ട്? ഓ, വന്നിട്ട് 9 മണിക്ക് വന്നത്. രാവിലെ തന്നെ തുടങ്ങിയില്ല. വോട്ട് ചെയ്തോ? ചെയ്തില്ല. ഒരു 9 മണിക്ക് വന്നിട്ട് ഇതുവരെ വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ശരി, 9 മണിക്ക് വന്നിട്ട് ഇതുവരെയും വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. തീർച്ചയായും അധികൃതർ ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് പെട്ടെന്ന്, വളരെ പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 7 മണി തൊട്ട് നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കഞ്ഞു. ഇപ്പോൾ ഇവിടെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. 167, 168 ബൂത്താണ് ഇവിടെ ഉള്ളത്. രണ്ട് ബൂത്തിലും കൂടി 2600, 2100 വോട്ടർമാരാണ് ഇവിടെ ഉള്ളത്. വയോധികർക്കും അതുപോലെ തന്നെ കൊച്ചുകുട്ടികളുമായി വരുന്ന അമ്മമാർക്കൊക്കെ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും സഹായങ്ങൾ? ചില സമയങ്ങളിൽ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. BP ഞെക്കി കഴിഞ്ഞാലും അതിന്റെ സൗണ്ട് വരും. ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പം കോട്ട് ചെയ്ത് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് സൗണ്ട് വരുവേ. കൃത്യമായിട്ട് അത് വോട്ട് രേഖപ്പെടുത്താൻ പറ്റുന്നുണ്ടോ? അല്ലുണ്ട്, പക്ഷേങ്കിൽ അത് ടൈമിംഗ് ഒരുപാട് ഓപ്പൺ വോട്ട് ചെയ്യുന്ന സമയത്തും ഇത്രയേറെ താമസം എടുക്കുന്നു എന്നാണ് പലരും പരാതി ഉന്നയിക്കുന്നത്. തീർച്ചയായും ആ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉടൻ തന്നെ ഉണ്ടാകണമെന്നാണ് അധികൃതർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം പ്രായമായ ആളുകളാണ്, നമുക്കറിയാം, വളരെ ചൂട് കനക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രായമായ ആളുകൾക്കും അതുപോലെ തന്നെ കൊച്ചുകുട്ടികളുമായി വരുന്ന അമ്മമാർക്കും വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് തന്നെ സഹിക്കാൻ പറ്റാത്ത ഈ ഒരു കാലാവസ്ഥയിൽ അതിനുള്ള എന്തെങ്കിലും ഒരു നടപടികൾ കൈക്കൊള്ളണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. നാദാപുരം മേഖലയിലെ എല്ലാ ബൂത്തുകളിലും രാവിലെ തന്നെ നല്ല തിരക്കാണ്. നാദാപുരം മേഖലയിലെ ഏതാണ്ട് എല്ലാ ബൂത്തുകളും രാവിലെ മുതൽ വോട്ടർമാരുടെ നീണ്ട നിരയിലാണ്. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികൾ രാവിലെ തന്നെ അവരവരുടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പാലക്കാട്ടാണ് കുടുംബസമേതം രാവിലെ വോട്ട് ചെയ്തത്. പാലക്കാട്ട് അദ്ദേഹത്തിന്റെ ബൂത്തിൽ വോട്ട് ചെയ്ത ശേഷം ഷാഫി പറമ്പിൽ വളരെ പെട്ടെന്ന് തന്നെ ട്രെയിൻ മാർഗം വടകരയിലേക്ക് തിരിച്ചു. ഏതാണ്ട് 10:30-11 മണിയോടുകൂടി ഷാഫി പറമ്പിൽ വടകരയിൽ എത്തുകയുണ്ടായി. ശൈലജ ടീച്ചർ കണ്ണൂരിലെ പയ്യന്നൂരിലാണ് അവരുടെ വോട്ട് രേഖപ്പെടുത്തിയത്. അവരും വളരെ പെട്ടെന്ന് രാവിലെ തന്നെ വോട്ട് ചെയ്ത് വടകര പാർലമെന്റ് മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് സന്ദർശനത്തിന് പോവുകയാണ്. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെയുള്ള കടമേരി സ്കൂളിലാണ് NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ വോട്ട് ചെയ്തത്. അദ്ദേഹവും വളരെ രാവിലെ തന്നെ വോട്ട് ചെയ്ത് ഓരോ ബൂത്തിലും സന്ദർശനത്തിന് ഇറങ്ങിയിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും എല്ലാവരും ഇന്ന് രാവിലെ തന്നെ വോട്ട് ചെയ്ത് ഇപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ സജീവമായിരിക്കുകയാണ്.
ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ